കൊഴായിലെ സയൻസ് സിറ്റിക്കായിട്ടുള്ള കാത്തിരിപ്പ് ഇനിയും നീളമെന്ന സൂചന, ഏകദേശം 1.5 വർഷം കൂടി ഇനിയും നാട് കാത്തിരിക്കണമെന്നുള്ള സൂചനകളാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. ഈ ഓഗസ്റ്റിൽ സയൻസ് സിറ്റിയുടെ പ്രവർത്തനങ്ങൾ ഭാഗികമായെങ്കിലും പൂർത്തീകരിച്ച് പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കാൻ കഴിയും എന്ന സാധ്യതകൾ നിലനിൽക്കുകയായിരുന്നു. 2023 ജനുവരി വരെ ഈ കാത്തിരിപ്പ് തുടരേണ്ടി വരുമെന്നുള്ള ഔദ്യോഗികമായ അറിയിപ്പ് ലഭിച്ചിരിക്കുക. നിയമസഭാ സമ്മേളനത്തിൽ മോൻസ് ജോസഫ് എംഎൽഎയുടെ ചോദ്യത്തിന് മറുപടിയായി ഉന്നത വിദ്യാഭ്യാസ സാമൂഹിക നീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവാണ് ഇത് സംബന്ധിച്ച ഔദ്യോഗികമായ മറുപടി നൽകിയിരിക്കുന്നത്. കോഴയിലെ സയൻസ് സിറ്റി 2023 ജനുവരിയോടുകൂടി തുറക്കാനാകുമെന്ന് കരുതുന്നതായാണ് മന്ത്രിയുടെ മറുപടി ഔദ്യോഗികമായി ലഭിച്ചിരിക്കുക. സയൻസ് സിറ്റി കോഴയുടെയും കുറവലങ്ങാടിന്റെയും കോട്ടയത്തിന്റെയും അപ്പുറം കേരളത്തിന്റെ തന്നെ പേരും പ്രശസ്തിയും ഇന്ത്യയാകെ വളർത്തുവാൻ കഴിയുന്ന ഒരു വലിയ പദ്ധതി എന്ന നിലയിൽ വലിയ ആകാംക്ഷയോടുകൂടി ആഗ്രഹത്തോടുകൂടിയാണ് നാട് വളരെ കാലമായി നോക്കിയിരുന്നത്. 2014 ജോസ് കെ മാണി എംപി ആയിരുന്ന സമയത്ത് കേന്ദ്രത്തിലുള്ള സ്വാധീനം വിനിയോഗിച്ച് നാടിനെ കരകതമാക്കിയ പദ്ധതിയാണ് സയൻസ് സിറ്റി. കേരള സയൻസ് സിറ്റി എന്ന പേരിലൂടെ കോഴയും പ്രദേശവും ഏറെ രാജ്യമാകെ തന്നെ ചർച്ച ചെയ്യപ്പെടുന്ന സാഹചര്യങ്ങളിലേക്ക് ഉയർത്തപ്പെട്ടിരുന്നു. എന്നാൽ ഇനിയും അത് യാഥാർത്ഥ്യമാകാനുള്ള കാത്തിരിപ്പിന് വേണ്ടി നാളുകൾ എണ്ണി എണ്ണി കഴിയേണ്ടി വരും എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ ലഭിക്കുന്നത്. മോൻസ് ജോസഫ് എംഎൽഎയുടെ ചോദ്യത്തിന് മറുപടിയായി നിയമസഭയിൽ ലഭിച്ച വിശദാംശങ്ങളുടെ ഔദ്യോഗിക രേഖകളിലേക്ക് നമുക്ക് സഞ്ചരിക്കാൻ കഴിയും. രേഖകൾ ഇപ്രകാരമാണ് നമുക്ക് കാണാൻ കഴിയുക. 15ാം കേരള നിയമസഭയുടെ 2ാം സമ്മേളനത്തിൽ കഴിഞ്ഞ മാസം, അതായത് ജൂലൈ 27ാം തീയതി നൽകിയ മറുപടിയായാണ് കാണുന്നത്. നക്ഷത്ര ചിഹ്നമില്ലാത്ത ചോദ്യം 1106 നമ്പറായുള്ള ചോദ്യത്തിന് മറുപടി നൽകിയിരുന്നു. പ്രധാനമായും 6 ചോദ്യങ്ങളാണ് മോൻസ് ജോസഫ് എംഎൽഎ ഉന്നയിച്ചിട്ടുള്ളത്. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് പോലെ ചോദ്യം മോൻസ് ജോസഫ് എംഎൽഎയുടെയും ഉത്തരം ഡോക്ടർ ആർ ബിന്ദു ഉന്നത വിദ്യാഭ്യാസ സാമൂഹിക നീതി വകുപ്പ് മന്ത്രിയുടെയും എന്ന നിലയിൽ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാനായിട്ട് കഴിയും. ഒന്നാമത്തെ ചോദ്യം മോൻസ് ജോസഫിന്റേത് ഇപ്രകാരമായിരുന്നു. കടുത്തുരുത്തി മണ്ഡലത്തിലെ ഉറവലങ്ങാട് കോഴാക്കരയിൽ യാഥാർത്ഥ്യമാകുന്ന കേരള സയൻസ് സിറ്റിയുടെ പ്രവർത്തനം എന്ന് പൂർത്തീകരിക്കാൻ കഴിയുമെന്ന് അറിയിക്കുമോ എന്നുള്ളതായിരുന്നു മന്ത്രിയുടെ ഉത്തരം. ഇങ്ങനെയായിരുന്നു, 2023 ജനുവരി മാസത്തോടെ നിർമ്മാണം പൂർത്തിയാക്കാൻ സാധിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു എന്നാണ് മന്ത്രി ഉത്തരവ് നൽകിയിരിക്കുന്നത്. രണ്ടാമത്തെ ചോദ്യം, സയൻസ് സിറ്റിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വന്നിരിക്കുന്ന കാലതാമസം പരിഹരിക്കുവാൻ വകുപ്പ് മന്ത്രിയുടെ അധ്യക്ഷതയിൽ കൈക്കൊണ്ട തീരുമാനങ്ങൾ ഇതിനോടകം നടപ്പിലാക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദ്യം ഉന്നയിച്ചിരുന്നു. കഴിഞ്ഞ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായ ഡോക്ടർ കെ ടി ജലീലിന്റെ നേതൃത്വത്തിൽ എം പിയും എംഎൽഎയും അടക്കം പങ്കെടുത്ത യോഗം വിളിച്ചു ചേർത്ത് ഉന്നതതല സമിതി യോഗം ചേർന്ന പ്രവർത്തനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ ഈ സംബന്ധിച്ച നിർദ്ദേശങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ടോ എന്ന മോൻസ് ജോസഫ് എംഎൽഎയുടെ ചോദ്യത്തിന് മന്ത്രിയുടെ ഉത്തരവ്, യോഗ തീരുമാനം നടപ്പിലാക്കുന്നതിനുള്ള നടപടി സ്വീകരിച്ചു വരുന്നു എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ അത്തരത്തിലുള്ള നടപടികൾ സ്വീകരിച്ചിട്ടില്ല എന്നാണ് വ്യക്തമാകുക. മോൻസ് ജോസഫ് എംഎൽഎയുടെ മൂന്നാമത്തെ ചോദ്യം, നിർമ്മാണ പ്രവർത്തനം അനന്തമായി നീട്ടിക്കൊണ്ടുപോകുന്ന വിഭാഗങ്ങൾ ഏതൊക്കെയാണ് എന്ന് പരിശോധിച്ചിട്ടുണ്ടോ? സമയബന്ധിതമായി ഇക്കാര്യങ്ങൾ പൂർത്തിയാക്കാൻ ബന്ധപ്പെട്ടവർക്ക് എന്തെല്ലാം നിർദ്ദേശങ്ങളാണ് നൽകിയിട്ടുള്ളത് എന്ന് അറിയിക്കാമോ എന്നുള്ളതായിരുന്നു. ഇതില് മന്ത്രി പറഞ്ഞിരിക്കുന്ന ഉത്തരം, നിർമ്മാണ പ്രവർത്തനം അനന്തമായി നീട്ടിക്കൊണ്ടുപോകുന്ന വിഭാഗം ഏതൊക്കെയാണെന്ന് പരിശോധിച്ചിട്ടുണ്ട്. 12/2020 യോഗ തീരുമാനത്തിൽ, ഇത് മുമ്പ് നടന്ന യോഗ തീരുമാനമാണ്, ഉൾപ്പെട്ട ഒരു വിഭാഗവും ഹാബിറ്റാറ്റ്, HLL, KSSTM ഇത് ഈ സയൻസ് സിറ്റിയുടെ നിർമ്മാണ ഏജൻസികളാണ്, ഇവരാണ് ഈ പ്രവർത്തനങ്ങൾ നടത്തി വരുന്നത്, തീരുമാനം സമയബന്ധിത പ്രാവർത്തികമാക്കിയിട്ടില്ല എന്ന് മന്ത്രി ഉത്തരം നൽകിയിരിക്കുന്നു. 2015 ഏപ്രിൽ കരാർ ഉടമ്പടി പ്രകാരം HLL ഹിന്ദുസ്ഥാൻ ലാക്ടസ് ലിമിറ്റഡാണ് HLL നൽകിയ സ്പേസ് തിയേറ്റർ കെട്ടിടം 2016 തന്നെ പണി പൂർത്തിയാക്കേണ്ടതായിരുന്നു. 2016 പണി പൂർത്തിയാക്കേണ്ടിയിരുന്ന കെട്ടിടം 2021 എത്തുമ്പോഴും പൂർത്തീകരിക്കാൻ കഴിയുന്നില്ല എന്ന് മന്ത്രി ഉത്തരം നൽകിയിരിക്കുന്നു. എന്നാൽ പ്രസ്തുത കെട്ടിടത്തിന് മൈക്രോ കോൺക്രീറ്റ് ചെയ്യുന്ന പ്രശ്നങ്ങൾ കാരണം 2017 മുതൽ നിർമ്മാണം നിലച്ചിരിക്കുകയായിരുന്നു. 20/2020 വകുപ്പ് മന്ത്രി അധ്യക്ഷത കൂടിയ യോഗ തീരുമാന പ്രകാരം 2020 ഓഗസ്റ്റ് മുതൽ പ്രവൃത്തി പുനരാരംഭിച്ചിട്ടുണ്ട്. അതായത് 1 വർഷം മുമ്പ് പ്രവൃത്തി പുനരാരംഭിച്ചിട്ടുള്ളതാണ് മന്ത്രിയുടെ ഉത്തരം. മൈക്രോ കോൺക്രീറ്റിംഗിലെ പ്രശ്ന പരിഹാരത്തിനായുള്ള ബദൽ നിർദ്ദേശങ്ങൾ സാങ്കേതിക കമ്മിറ്റി, കേരള സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക മ്യൂസിയം ഗവേണിംഗ് ബോർഡ് എന്നിവയുടെ അനുമതിക്ക് വിധേയമായി പ്രാവർത്തികമാക്കുന്നതാണ് എന്നാണ് മന്ത്രി ഉത്തരം നൽകിയിരിക്കുന്നത്. 2015 സെപ്റ്റംബർ മാസം ഹാബിറ്റാറ്റ് ടെക്നോളജി ഗ്രൂപ്പിന് 7 മാസം പൂർത്തീകരണ കാലാവധി നൽകിയ 8 ഡയമെന്റ് കമ്പോണൻസ് നിർമ്മാണവും പൂർണ്ണമായും പൂർത്തീകരിച്ചിട്ടില്ല എന്നാണ് മന്ത്രിയുടെ ഉത്തരം. കൂടാതെ ഈ പദ്ധതി ജനങ്ങൾക്കായി തുറന്നു കൊടുക്കുന്ന ഒട്ടനവധി പ്രവൃത്തികൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ പ്രവൃത്തികൾ സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ ബന്ധപ്പെട്ടവർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നുള്ളതാണ് മന്ത്രി നൽകിയിരിക്കുന്ന ഉത്തരം. അടുത്ത ചോദ്യം ഉന്നയിക്കപ്പെട്ടത്, കേരള സയൻസ് സിറ്റിക്ക് വേണ്ടി ഇതിനകം പൂർത്തീകരിച്ച പ്രവൃത്തികൾ ഏതെല്ലാമാണ്?
പൂർത്തീകരിക്കാൻ അവശേഷം പൂർത്തിയുള്ള ഏതെല്ലാമാണ് എത്ര സമയത്തിനുള്ളിൽ കാര്യങ്ങൾ പൂർത്തീകരിക്കുവാനാണ് തീരുമാനിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. പദ്ധതിയിൽ ഒന്നും തന്നെ പൂർത്തീകരിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞിരിക്കുക. പൂർത്തിയാക്കേണ്ട പദ്ധതികളുടെയും അവ പൂർത്തീകരിക്കാൻ ഉദ്ദേശിച്ച സമയക്രമവും ആവശ്യം വരുന്ന തുക ലഭ്യമാകുന്ന മുറയ്ക്ക് പൂർത്തീകരിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് സംബന്ധിച്ചൊരു അനുബന്ധം മന്ത്രി ഈ ഉത്തരത്തിനോടുകൂടി നൽകിയിട്ടുണ്ട്. അതിന് നമുക്ക് ഈ ചോദ്യങ്ങൾക്കും ഉത്തരങ്ങൾക്കും ശേഷം പരിശോധിക്കാവുന്നതാണ്. അടുത്ത ചോദ്യം, സയൻസ് സിറ്റിയുടെ നിർമ്മാണത്തിന് കേന്ദ്ര സർക്കാർ അനുവദിച്ച് എത്ര രൂപയാണ് അനുവദിച്ചത് എന്ന ചോദ്യം മോനിഷ ഉന്നയിച്ചിരുന്നു. എത്ര കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനം ഇതിനോടകം നടപ്പാക്കിയിട്ടുണ്ട്, ഇനി എത്ര കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനം നടപ്പാക്കാനുണ്ട്, കേരള സയൻസിന്റെ നിർമ്മാണം പൂർത്തീകരണത്തിന് കൂടുതൽ തുക ആവശ്യമായിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ എത്ര കോടി രൂപ ആവശ്യമായിട്ടുണ്ട്, ഇക്കാര്യത്തിൽ സർക്കാർ തലത്തിൽ എന്ത് തീരുമാനമാണ് കൈക്കൊള്ളേണ്ടത് എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. 2014 തുടങ്ങിയ സയൻസ് സിറ്റിക്ക് ഇതുവരെ അനുവദിച്ചിട്ടുള്ള ലഭ്യമാക്കിയുള്ള തുകയെ സംബന്ധിച്ച പരാമർശങ്ങൾ വിശദാംശങ്ങൾ മന്ത്രിയുടെ ഉത്തരത്തിൽ നൽകിയിട്ടുണ്ട്. സയൻസ് സിറ്റിയുടെ ഭാഗമായി സയൻസ് സെന്റർ നിർമ്മാണത്തിനായി കേന്ദ്ര സർക്കാർ 7.25 കോടി രൂപയാണ് അനുവദിച്ചത്. സയൻസ് സിറ്റിയുടെ സയൻസ് സെന്റർ നിർമ്മാണം കേന്ദ്ര സംസ്ഥാന സർക്കാരുടെ തുല്യ പങ്കാളിത്തത്തോടെ 1014.5 കോടി രൂപ മുടക്കിലാണ് നിർവഹിക്കുന്നത്. അതായത് 7.5 കോടി രൂപ കേന്ദ്രം നൽകുമ്പോൾ 7.5 കോടി രൂപ സംസ്ഥാന ഗവൺമെന്റ് എന്ന ക്രമത്തിലാണ് 50% എന്ന ക്രമത്തിലാണ് നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചത് എന്നുള്ളത് നേരത്തെ തന്നെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. കേന്ദ്ര സർക്കാർ സ്ഥാപനം നാഷണൽ കൗൺസിൽ ഓഫ് സയൻസ് മ്യൂസിയമാണ് പദ്ധതി നിർവഹണം നടത്തുന്ന ഏജൻസി. സംസ്ഥാന സർക്കാരിന്റെ വിഹിതമായ 7.5 കോടി രൂപ 2015 നാഷണൽ കൗൺസിൽ ഓഫ് സയൻസ് മ്യൂസിയത്തിന് നൽകിയിട്ടുണ്ട്. ഈ പ്രവൃത്തി 90% പൂർത്തീകരിച്ചിട്ടുണ്ട്. ഫണ്ടുപയോഗ സാക്ഷ്യപത്രം നൽകിയിട്ടില്ലാത്തതിനാൽ കേന്ദ്ര വിഭാഗത്തിന് ഉപയോഗ വിവരം ലഭ്യമല്ല. സയൻസ് സിറ്റിയുടെ സയൻസ് സെന്റർ ഒഴികെയുള്ള നിർമ്മാണം പൂർത്തീകരിക്കുവാൻ ഏകദേശം 45 കോടി രൂപ കൂടി ആവശ്യമുണ്ട്. സയൻസ് സെന്റർ ഒഴികെയുള്ള പ്രവർത്തനങ്ങൾക്ക് സയൻസ് സിറ്റിക്ക് വേണ്ടി 45 കോടി രൂപ കൂടി ഇനി ആവശ്യമുണ്ട് എന്നാണ് മന്ത്രി ഉത്തരം നൽകിയിരിക്കുന്നത്. അങ്ങനെ അടിയന്തരമായി യോഗം വിളിച്ച് ചേർക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പൊ 45 കോടി രൂപ കൂടി ലഭ്യമായെങ്കിൽ മാത്രമേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സയൻസ് സിറ്റിയുടെ പൂർത്തീകരണം നടക്കൂ. ഈ 45 കോടി രൂപയുടെ പ്രവർത്തനങ്ങൾ ഇനി നടക്കേണ്ടതുണ്ട് എന്നാണ് ഉത്തരത്തിൽ നമുക്ക് മനസ്സിലാക്കുക. മറ്റൊരു ചോദ്യം ഇതായിരുന്നു, ഈ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷമുള്ള കേരള സയൻസ് സിറ്റിയുടെ ആദ്യ അവലോകന യോഗം വരുന്ന നിയമസഭാ സമ്മേളന കാലയളവിൽ മന്ത്രിയുടെ അധ്യക്ഷത വിളിച്ച് ചേർക്കാൻ നടപടി സ്വീകരിക്കും. യോഗം വിളിച്ച് ചേർക്കാൻ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് എന്ന ഉത്തരമാണ് മന്ത്രി നൽകിയിരിക്കുക. ഇനി സയൻസ് സിറ്റിയുമായി ബന്ധപ്പെട്ട വിവിധ പ്രവർത്തനങ്ങളുടെ കാലാവധി എന്ന് പൂർത്തീകരിക്കും എന്നതിനെ കുറിച്ച് ഇവിടെ നിങ്ങൾ കാണുന്ന അനുബന്ധം എന്ന പേരിൽ, അപ്പൻഡിക്സ് എന്ന പേരിലുള്ള ഈ പേജിൽ നൽകിയിട്ടുണ്ട്. എക്സ്പെക്ടഡ് ടൈം ഷെഡ്യൂൾ ഫോർ കംപ്ലീറ്റിംഗ് ദ വേരിയസ് കമ്പോണൻസ് ഓഫ് ദി സയൻസ് സിറ്റി പ്രോജക്ട് കോട്ടയം എന്ന പേരിലാണ് നൽകിയിരിക്കുക. അപ്പൊ ഒന്നാമത്തെ പ്രോജക്ട് സയൻസ് സെന്റർ ആണ്. സയൻസ് സെന്റർ 2021 പൂർത്തീകരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. എക്സ്പെക്ടഡ് ടൈം ഓഫ് കംപ്ലീഷൻ ആണ്, പ്രതീക്ഷിക്കുന്ന സമയം 2021 ഒക്ടോബർ, അതായത് ഈ വർഷം ഒക്ടോബറിൽ പൂർത്തീകരിക്കും. ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ 2 മാസത്തിനുള്ളിൽ പൂർത്തീകരിക്കും സയൻസ് സിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ട്. സയൻസ് സിറ്റിയുടെ മുമ്പ് പരാമർശിച്ചിരുന്നത് പോലെ 14.5 കോടിയുടെ കണക്കുകൾ നമ്മൾ ഇത്തരത്തിൽ കണ്ടതാണ്. പിന്നീടുള്ളത് ഒരു പദ്ധതി പോലും തുടർന്ന് വരുന്ന പദ്ധതികളെല്ലാം 22 നീങ്ങുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാകുക. കൺസ്ട്രക്ഷൻ ഓഫ് സ്പേസ് തിയേറ്റർ ബിൽഡിംഗ്, സ്പേസ് തിയേറ്ററിന്റെ കെട്ടിട നിർമ്മാണം സെപ്റ്റംബർ 2022, അതായത് ഏതാണ്ട് 1 വർഷത്തിലേറെ ഇനിയും കാത്തിരിക്കണം. അതുപോലെ തന്നെ ഇൻസ്റ്റലേഷൻ ഓഫ് പ്ലാനറ്റോറിയം എക്വിപ്മെന്റ്സ്, പ്ലാനറ്റോറിയത്തിന്റെ ഉപകരണങ്ങളുടെ ഇൻസ്റ്റലേഷൻ എപ്പോൾ നടത്താൻ കഴിയുമെന്ന് ചോദ്യത്തിന് 2023 ജാനുവരി. അപ്പം പ്ലാനറ്റോറിയം പ്രവർത്തനം തുടങ്ങാതെ സയൻസ് സിറ്റിയുടെ പ്രവർത്തനങ്ങളും കാര്യങ്ങളും പൂർണ്ണമാകില്ല. ആ പ്ലാനറ്റോറിയത്തിന്റെ എക്യുപ്മെന്റ്സിന്റെ ഇൻസ്റ്റലേഷൻ നടക്കുക 2023 ജനുവരിയിൽ മാത്രമാണ് എന്ന് പറയുന്നു. അപ്പൊ ആ സാഹചര്യത്തിൽ ഈ പറയുന്ന 2023 വരെ കാത്തിരിക്കേണ്ടി വരും എന്ന് വ്യക്തമാണ്. കൺസ്ട്രക്ഷൻ ഓഫ് എഡ്യൂടൈൻമെന്റ് കമ്പോണൻസ്, നമുക്കറിയാം സയൻസ് സിറ്റി വിജ്ഞാനവും വിനോദവും ഒരുമിക്കുന്ന എന്റർടൈൻമെന്റ് ആൻഡ് ഇൻഫർമേഷൻ. അപ്പം എഡ്യൂടൈൻമെന്റ്, അപ്പം എന്റർടൈൻമെന്റും എഡ്യൂക്കേഷനും ഒരുമിപ്പിക്കുന്ന എഡ്യൂടൈൻമെന്റ് ആണ്. ആ കമ്പോണന്റ് സെപ്റ്റംബറിൽ, അതായത് ഈ വരുന്ന ഈ വർഷം തന്നെ സെപ്റ്റംബറിൽ പൂർത്തീകരിക്കുമെന്നാണ് പറയുക. കൺസ്ട്രക്ഷൻ ഓവർ ടാങ്ക് ആൻഡ് ഇന്റേണൽ റോഡ്സ്, ഈ സയൻസ് സിറ്റിക്കുള്ളിലുള്ള റോഡുകളുടെ പൂർത്തീകരണവും ഓവർ ടാങ്കും, അല്ലെങ്കിൽ കുറ്റൻ ടാങ്ക് തന്നെയുണ്ട്, ലക്ഷക്കണക്കിന് ലിറ്റർ സംഭരണശേഷിയുള്ള വലിയൊരു ഓവർ ടാങ്ക് നിർമ്മാണം പുരോഗമിക്കുന്നുണ്ട്. അത് പൂർത്തീകരിക്കാനായിട്ട് ഈ ഒക്ടോബറിൽ പൂർത്തീകരിക്കുമെന്നാണ് പറയുക. ഡെവലപ്പ് ഓൺ ഇന്റേണൽ റോഡ്, റോഡുകളുടെ പൂർത്തീകരണം ഈ വർഷം നവംബറിൽ നടക്കുമെന്ന് പറയുന്നത് സർഫേസിംഗ് ഓഫ് ഇന്റേണൽ റോഡ്സ്, അതിന്റെ മറ്റു ക്രമീകരണങ്ങൾ മാർച്ച് മാസത്തോടെ, അടുത്ത വർഷം മാർച്ചോടുകൂടി പൂർത്തീകരിക്കുമെന്ന് പറയുന്നു. കൺസ്ട്രക്ഷൻ ഓഫ് ഫ്രണ്ട് കോമ്പൗണ്ട് വാൾ, എൻട്രൻസ് ആൻഡ് എക്സിറ്റ് ഗേറ്റ് എക്സെട്ര, അതിനെക്കുറിച്ച് പറയുന്നു. ചുറ്റുമതിലിന്റെ നിർമ്മാണം, അപ്പോൾ അതുപോലെ തന്നെ എൻട്രൻസ് പ്ലാസയുടെ നിർമ്മാണം, എക്സിറ്റ് ഗേറ്റിന്റെ നിർമ്മാണം, ഇത് ഒക്ടോബറിൽ പൂർത്തീകരിക്കുമെന്നാണ് പറയുക. ഇലക്ട്രിഫിക്കേഷൻ ഓഫ് ദി ക്യാമ്പസ്, ആ ഒരു ഏരിയയുടെ മുഴുവനുള്ള വൈദ്യുതീകരണ പ്രവർത്തനങ്ങൾ ഡിസംബറിൽ പൂർത്തീകരിക്കുമെന്നാണ് പറയുക. കൺസ്ട്രക്ഷൻ ഓഫ് വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ്, ജലശുദ്ധീകരണ പ്ലാന്റിന്റെ
കൺസ്ട്രക്ഷൻ നിർമ്മാണ പ്രവർത്തനം നവംബർ വരെ കാത്തിരിക്കേണ്ടി വരും അടുത്ത നവംബർ വരെ കാത്തിരിക്കേണ്ടി വരും കൺസ്ട്രക്ഷൻ ഓഫ് സിവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് അത് നവംബറിൽ വീണ്ടും നമ്മൾ മറ്റൊരു വർഷത്തേക്ക് കൂടി കാത്തിരിക്കണം കൺസ്ട്രക്ഷൻ ഓഫ് അമ്യൂണിറ്റി ബിൽഡിംഗ് അമ്യൂണിറ്റി ബിൽഡിംഗിന്റെ കൺസ്ട്രക്ഷനും നവംബറോടുകൂടി മാത്രമേ പൂർത്തീകരിക്കുന്നു പറയുന്നു പ്ലംബിംഗ് ആൻഡ് വാട്ടർ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദി ക്യാമ്പസ് ഇവിടെ ജലവിതരണ സംവിധാനവും ജല അതിനുള്ള പ്ലംബിംഗ് വർക്കുകളും അടുത്ത നവംബറോടുകൂടി പൂർത്തീകരിക്കുമെന്നാണ് പറയുക എക്സ്റ്റേണൽ ഫയർ ഫൈറ്റിംഗ് സിസ്റ്റം ആൻഡ് ഫയർ ഫൈറ്റിംഗ് കോർഡിനേഷൻ അപ്പം അത്തരത്തിലുള്ള വലിയ കെട്ടിടവും ആയിരക്കണക്കായ ആളുകൾ വരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ മറ്റു സുരക്ഷാ ക്രമീകരണം പൂർത്തീകരിക്കേണ്ടതുണ്ട് അത് നവംബർ 2022 നവംബറോടുകൂടി പൂർത്തീകരിക്കുമെന്നാണ് പറയുക കൺസ്ട്രക്ഷൻ പോൺ ഫോർ റെയിൻ വാട്ടർ ഹാർവസ്റ്റിംഗ് മഴവെള്ള കൊയ്ത്തിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ നവംബർ അടുത്ത നവംബറോടുകൂടി മാത്രമേ പൂർത്തീകരിക്കാനാവൂ എന്നാണ് മന്ത്രി നൽകിയ ഉത്തരവിനോട് അനുബന്ധത്തിൽ ചേർത്ത് പറയുന്നത് ഡെവലപ്മെന്റ് സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് ഖരമാലിന്യ പ്ലാന്റിന്റെ മാനേജ്മെന്റ് എപ്പോഴത്തേക്ക് നടക്കും എന്ന് ചോദിച്ചിട്ടുണ്ട് അത് പറയുക നവംബറിലാണ് അടുത്ത നവംബറിൽ നടക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാനായിട്ട് കഴിയുക അപ്പോഴ് ഇൻസുലേഷൻ ഓഫ് മോഷൻ സ്റ്റിമുലേറ്റർ വലിയ ആകർഷണീയമായ ഒന്നാണ് മോഷൻ സ്റ്റിമുലേറ്റർ ഈ മോഷൻ സ്റ്റിമുലേറ്റർ എപ്പോഴത്തേക്ക് പ്രവർത്തിപ്പിക്കാൻ കഴിയുമെന്ന് ചോദ്യത്തിന് അടുത്ത വർഷം അവസാനം അതായത് ഡിസംബർ 2022 ഇവിടെ മന്ത്രിയുടെ ഉത്തരം അനുസരിച്ച് പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കപ്പെടുന്ന അതായത് ഈ പറയുന്ന ഉദ്ഘാടനം 23 ജനുവരിയിലാണെങ്കിൽ അതിന് തൊട്ടുമുമ്പത്തെ മാസങ്ങളിൽ മാത്രം അത്തരം പ്രവർത്തനങ്ങൾ നടക്കുക സെറ്റിംഗ് അപ്പ് എ ആർ വി ആർ തിയേറ്റർ വെർച്വൽ റിയാലിറ്റി തിയേറ്റർ ആർട്ടിഫിഷ്യൽ റിയാലിറ്റി തിയേറ്ററും വെർച്വൽ റിയാലിറ്റി തിയേറ്ററിന്റെയും ഒക്കെ പൂർത്തീകരണമുണ്ട് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു മേഖലയാണ് സയൻസ് സിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വി ആർ തിയേറ്റർ വെർച്വൽ റിയാലിറ്റി എന്ന് പറയുന്നത് അത് ഡിസംബർ 2022 വരെ കാത്തിരിക്കേണ്ടി വരും ഇനിയുള്ളത് സെറ്റപ്പ് ഓഫ് മ്യൂസിക്കൽ വാട്ടർ ഫൗണ്ടൻ ആൻഡ് ലേസർ ഷോസ് വളരെ അത്യാകർഷകമായ ഒന്നാണ് മ്യൂസിക്കൽ ഫൗണ്ടൻ മ്യൂസിക്കൽ വാട്ടർ ഫൗണ്ടൻ ഒരു പക്ഷേ മറ്റ് സംസ്ഥാനങ്ങളിൽ മാത്രം പോയി കാണാൻ കഴിയുന്ന തരത്തിലുള്ള അത്യാകർഷകമായിട്ടുള്ളത് ഡിസംബർ 2022 വരെ കാത്തിരിക്കേണ്ടി വരും എന്നാണ് പറയുക ഇനി ക്യാമ്പസ് ലൈറ്റിംഗും ലാൻഡ്സ്കേപ്പിംഗും പോലുള്ള പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിൽ മാത്രമേ നടക്കൂ എന്ന് പറയുന്നു സെറ്റിംഗ് അപ്പ് സ്പേസ് ഗാലറി സ്പേസ് ഗാലറി വലിയ ആകർഷണീയമായ ഒരു ഇനമാണ് അത് നവംബർ 22 വരെ 2022 നവംബർ വരെ കാത്തിരിക്കേണ്ടി വരും എന്നുള്ള വിശദാംശങ്ങളാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുക ഇതാണ് രേഖകൾ സംബന്ധിച്ച വിശദാംശങ്ങൾ അപ്പം നാടിനെ സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടമായിരുന്നു ഇത് കോഴാല ജില്ലാ കൃഷിത്തോടത്തിന് ലഭ്യമാക്കിയ 30 ഏക്കർ സ്ഥലത്ത് നിർമ്മാണത്തിലുള്ള പദ്ധതിയാണ് അത് പ്രധാനമായിട്ടും സയൻസ് സെന്റർ സ്പേസ് തിയേറ്റർ എഡ്യൂടൈൻമെന്റ് എന്നീ 3 വിഭാഗങ്ങളെ തിരിച്ചാണ് ക്രമീകരിച്ചിരിക്കുക നിശ്ചിത സമയവേളകളിൽ പൂർത്തീകരിക്കുമെന്ന് ആവർത്തിച്ച് പറഞ്ഞിരുന്നു അടുത്ത നാളിൽ തോമസ് ചാഴിക്കാടൻ MP ഈ സയൻസ് സിറ്റി നിർമ്മാണ പ്രവർത്തനങ്ങൾ വിലയിരുത്തിയിരുന്നു ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചു ചേർത്തിരുന്നു എത്രയും പെട്ടെന്ന് മുഴുവൻ പ്രവർത്തനങ്ങളും സജീവമാക്കി പൂർത്തീകരിക്കണമെന്നുള്ള കർശനമായ നിർദ്ദേശം MP നൽകിയിരുന്നു മുഴുവൻ പ്രവർത്തനം പൂർത്തീകരിച്ച ശേഷം മാത്രം തുറക്കാമെന്നുള്ള ഒരു കണക്കുകൂടലായിരുന്നു മെയ് 31 മുമ്പായി സയൻസ് പാർക്ക് 3D തിയേറ്റർ സെമിനാർ ഹാള് ഇന്നോവേഷൻ ഹബ് എന്നിവ പൂർത്തീകരിക്കുമെന്നാണ് അന്ന് ഉദ്യോഗസ്ഥർ നൽകിയ മറുപടി എന്നാൽ ഇത് പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല എന്ന മന്ത്രിയുടെ ഉത്തരത്തിൽ നിന്ന് നമുക്ക് വ്യക്തമാകും സ്പേസ് തിയേറ്റർ ഓഗസ്റ്റിൽ പൂർത്തീകരിക്കുമെന്ന് പറഞ്ഞിരുന്നു വളരെ ചുരുക്കം കാര്യങ്ങൾ ഈ അടുത്ത നാളുകളിൽ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ മാസങ്ങളിലായി പൂർത്തീകരിക്കുമെന്ന് ഉത്തരത്തിൽ പറഞ്ഞിട്ടുണ്ട് 32 കോടി രൂപ വിനിയോഗിച്ചാണ് സ്പേസ് തിയേറ്ററിന്റെ പ്രവർത്തനത്തിന് നടക്കുക എഡ്യൂടൈൻമെന്റ് വിഭാഗത്തിന് എൻട്രൻസ് പാസ് ആംഫി തിയേറ്റർ മോഷൻ സ്റ്റിമുലേറ്റർ എന്നിവ ക്രമീകരിക്കേണ്ടതുണ്ട് 4 കോടി രൂപയുടെ കെട്ടിട നിർമ്മാണം 15 കോടിയുടെ അനുബന്ധ ക്രമീകരണവുമാണ് എഡ്യൂടൈൻമെന്റ് വിഭാഗത്തിലേക്ക് നടത്തുക ഓവർ ടാങ്ക് കഫേറ്റീരിയ ഒബ്സർവേറ്ററി എന്നിവ ജൂലൈ പൂർത്തീകരിക്കാൻ നിർദ്ദേശം നൽകിയിരുന്നു അതും പൂർത്തീകരിക്കപ്പെടുന്നില്ല റോഡുകളുടെ നിർമ്മാണം അടക്കമുള്ള പ്രവർത്തനങ്ങൾ താമസിയാതെ പൂർത്തീകരിക്കും എന്ന് കരുതുന്നു ഇത്തരത്തിൽ പ്രവർത്തനങ്ങൾ സജീവമാകുന്നു എന്ന് പറയുമ്പോഴും 2023 പിറവി വരെ കാത്തിരിക്കേണ്ടി വരും എന്നുള്ള സാഹചര്യമാണ് മന്ത്രി ഔദ്യോഗികമായി നിലയിരിക്കുന്നത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലാണ് ഇത്തരം പ്രവർത്തനങ്ങൾ നടക്കുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി നൽകിയ സാമൂഹ്യ നീതി വകുപ്പ് മന്ത്രി നൽകിയ ഡോക്ടർ ആർ ബിന്ദു നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങൾ ഉത്തരങ്ങൾ അത്തരത്തിൽ നടക്കുമെന്ന് കരുതാം ഇനി ഏതെങ്കിലും കാരണവശാൽ കുറെ കൂടി ഉന്നതതരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടാകുകയും മന്ത്രി ഉത്തരത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ ബന്ധപ്പെട്ട യോഗങ്ങളും മറ്റു കാര്യങ്ങളും ഉന്നതതരത്തിലുള്ള ഇടപെടലുകളും പാർട്ടി നിലപാടുകളും ഒക്കെ സജീവമായാൽ തന്നെ 2022 അവസാനം വരെ കാത്തിരിക്കേണ്ടി വരും എന്നുള്ള സാഹചര്യമാണ് ഇപ്പൊ 2021 സയൻസ് സിറ്റി പൊതുജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുക്കപ്പെടും എന്നുള്ള ഒരു സാഹചര്യം ഇപ്പോഴില്ല എന്ന് വ്യക്തമാണ് ഒപ്പം സയൻസ് സെന്ററിനെ കുറിച്ചുള്ള പ്രതീക്ഷ വീണ്ടും ബാക്കി നിൽപ്പുണ്ട് ഭാഗികമായി തുറന്നു കൊടുക്കാനുള്ള സാധ്യതകൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സയൻസ് സെന്റർ തുറന്നു കൊടുക്കാൻ കഴിയും കാരണം സയൻസ് സെന്റർ പ്രവർത്തന മാസങ്ങൾക്കുള്ളിൽ പൂർത്തീകരിക്കുമെന്ന് മന്ത്രിയുടെ ഉത്തരത്തിലും നിയമസഭയിൽ നൽകിയ ഉത്തരത്തിലും പറഞ്ഞിട്ടുണ്ട്
അപ്പം അത്തരത്തിലാണ് ക്രമീകരണങ്ങൾ മുന്നോട്ട് പോവുക. അപ്പൊ സയൻസ് സിറ്റി യാഥാർത്ഥ്യമാകാനുള്ള കാത്തിരിപ്പ് വീണ്ടും നീളുന്നു എന്നുള്ളതാണ് ഔദ്യോഗിക രേഖകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഉന്നത ഇടപെടൽ ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കാം. കാരണം നാടിന്റെ മുഖച്ഛായ തന്നെ പേരും പ്രശസ്തിയും തന്നെ ഭൂഖണ്ഡങ്ങൾക്കും അപ്പുറത്തേക്ക് കൊണ്ടുപോകാൻ കഴിയുന്ന തരത്തിലേക്കുള്ള നൂതനമായ ശാസ്ത്ര സാങ്കേതിക സംവിധാനങ്ങളുടെ വിനോദവും വിജ്ഞാനവും സമ്മേളിപ്പിക്കുന്ന തരത്തിലേക്കുള്ള പ്രവർത്തനങ്ങൾക്കുള്ള അനന്തമായ സാധ്യതകൾ സമ്മാനിക്കുന്ന ഒന്നാണ് സയൻസ് സിറ്റി എന്നുള്ളത് കൊണ്ട് തന്നെ അത്തരത്തിലുള്ള കാത്തിരിപ്പ് ഏറെ വൈകാതെ പൂർത്തീകരിക്കപ്പെടട്ടെ എന്ന് നമുക്ക് തീർച്ചയായിട്ടും ആഗ്രഹിക്കാം. ഇതിനുവേണ്ടി ജനപ്രതിനിധി കൂട്ടായ പരിശ്രമങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കാം. ജോസ് കെ മാണിയുടെ നേതൃത്വവും കെ എം മാണിയുടെ സജീവമായ ഇടപെടലുകളും ഒക്കെ ഈ സയൻസ് സിറ്റി യാഥാർത്ഥ്യമാകുന്നതിന് വേണ്ടി തുടക്കത്തിന് 2014 ഫെബ്രുവരിയിൽ ഉണ്ടായത് നാട് ദർശിച്ചതാണ്. തുടർന്നുള്ള ഇടപെടലുകളും MD MLA ത്രിതല പഞ്ചായത്തുകളുടെയൊക്കെ കൂട്ടായ പരിശ്രമങ്ങൾ ഇക്കാര്യത്തിൽ ഉണ്ടാകട്ടെ എന്ന് നാടിന് വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം. കാത്തിരിപ്പ് താമസിയാതെ തന്നെ വിരാമം വരട്ടെ എന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ ഈ ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം, ഈ വാർത്ത മറ്റുള്ളവരിലേക്ക് നിങ്ങൾക്ക് നൽകാം. വാർത്ത ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. അപ്പം മറ്റു വാർത്തകൾ പുറവിലങ്ങാട് വാർത്ത BK വിഷയം നിങ്ങൾക്ക് ലഭ്യമാണ്, അവ നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താം. താങ്ക് യു.